ഹായ് ഹലോ ട്രാവൽ ഗഡ്ഡീസ്, വിസ് എയറാണ് ഇന്നത്തെ വിഷയം. യുഎഇക്കാർക്ക് മിക്കവർക്കും അറിയുന്ന എയർലൈൻസാണ് വിസ് എയർ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻസ് എന്ന പേരിൽ പെട്ടെന്ന് ട്രാവലേഴ്സിൻ്റെ ഇടയിൽ വൈറലായ ഒരു ഹംഗേറിയൻ എയർലൈൻസാണിത്. ഞങ്ങളുടെ യൂറോപ്യൻ യാത്രയ്ക്ക് സാരഥിയായ വിസ് എയറിനെ പറ്റിയും ഞങ്ങളുടെ അനുഭവങ്ങളുമാണ് ഈ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വായു, നമുക്ക് സ്റ്റാർട്ട്. യൂറോപ്യൻ മേഖലകളിൽ ഫസ്റ്റ് ഫ്ലൈ ചെയ്തെങ്കിലും 2019 വിസ് എയർ യുഎയിലേക്ക് എത്തുന്നത്. കൊറോണയ്ക്ക് ശേഷം ലോ ഫെയറിന് ടിക്കറ്റ് കിട്ടുന്ന എയർലൈൻസ് എന്ന രീതിക്ക് വിസ് എയർ പോപ്പുലറായി. യൂറോപ്യൻ യാത്രയ്ക്ക് വിസ് എയർ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേയുള്ള റിസർച്ചിൽ മിക്കതും നെഗറ്റിവിറ്റി അടിക്കുന്നതായിരുന്നു. എന്നാലും നമ്മുടെ ലക്ഷ്യം ലോ കോസ്റ്റ് ട്രാവലിംഗ് ആയതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള വൈബിലാണ് ഫ്ലൈറ്റ് ബുക്കിംഗ് ചെയ്തത്. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. യു എയിൽ നിന്ന് പോകുന്നവർക്ക് അബുദാബി എന്നാണ് വിസ് എയർ സർവീസ് ഉള്ളത്. ദുബായ് ഒറിജിൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ്സ് അബുദാബി എന്ന് തന്നെയാണ് വരുന്നത്. 10-26 രാജ്യങ്ങളിലേക്ക് സർവീസ് ഉണ്ട്. ഷെങ്കൻ കൺട്രീസ് ആണെങ്കിൽ ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി, ഗ്രീസ്, ബൾഗേരിയ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് സർവീസ് ഉള്ളത്. ഫോർ ടിക്കറ്റ് ബുക്കിംഗ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയൊക്കെ ചെയ്യാം. booking.com ഇതിൻ്റെ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ്. സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇവരുടെ വെബ്സൈറ്റ് ആപ്ലിക്കേഷനൊക്കെ. ഫ്ലൈറ്റ് അഫോർഡബിൾ ആണെന്ന് കരുതി ബുക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാഷ് പോകാനുള്ള വഴി നമ്മൾ അറിയില്ല. ഒരുപാട് ഹിഡൻ ഫീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ട്രിപ്പിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കെയർഫുള്ളായിട്ട് ബുക്ക് ആക്കിയില്ലെങ്കിൽ നമ്മൾ ആ ഹിഡൻ ഫീസൊക്കെ കൊടുത്ത് അഫോർഡബിൾ അൺഅഫോർഡബിൾ ആയിട്ട് മാറും. കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫെയേഴ്സിൻ്റെ, അതായത് ഹിഡൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന പോയിൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സീറ്റ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈൻ ബുക്കിംഗ് ടൈമിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത് പെയ്ഡ് സർവീസാണ്. അത് നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരുന്നാൽ ചെക്ക് ഇൻ ടൈമിൽ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ നമുക്ക് റാൻഡം സീറ്റ്സാണ് അലോട്ട് ചെയ്യുക. അങ്ങനത്തെ കേസിൽ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് സീറ്റ് കിട്ടുക എന്നത് സ്വപ്നങ്ങളിൽ മാത്രം. വിൻഡോ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ പോലും അവരത് ഫ്രീക്ക് അലോട്ട് ചെയ്യൂല. യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. ഞങ്ങൾ ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ മിഡിൽ സീറ്റിൽ, വിൻഡോ സൈറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല, വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിൻഡോ സൈറ്റിലേക്ക് മാറിയിരിക്കും. ഏട്ടന് അതിൻ്റെ ഒപ്പം എൻ്റെ സീറ്റിൽ ഏട്ടൻ വന്നിരിക്കുകയാണ് ചെയ്തത്. മറ്റ് എയർലൈൻസിൽ കിട്ടുന്ന പോലെ ഡീഫോൾട്ട് ചെക്ക് ഇൻ ബാഗേജ് സർവീസിൽ ഇതിലില്ല. 10 kg തൊട്ട് 32 kg വരെ ബാഗേജ് പെയ്ഡ് സർവീസാണ്. ഫ്ലൈറ്റ് സീറ്റിൻ്റെ അടിയിൽ കൊള്ളാവുന്ന മെഷർമെൻസ് ഉള്ള കാരി ഓൺ ബാഗ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഞങ്ങൾ അധികം ലഗേജ് എടുത്ത് ട്രാവൽ ചെയ്യുന്നവരല്ല. സോ ഒരാൾക്ക് മാത്രം 10 kg ബാഗ് പേ ചെയ്തെടുത്തു. ഒരു ബാക്ക് പാക്ക് മാത്രമേ കൊണ്ടുപോയുള്ളൂ. പീക്ക് സീസൺ, ലോ സീസൺ എന്നിങ്ങനെ സീസൺ അനുസരിച്ച് ബാഗേജിൻ്റെ പ്രൈസ് മാറും. ആഡ് ചെയ്യാൻ ഓൺലൈനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ഓഫ്ലൈനായിട്ട് എയർപോർട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ. 3 ബാഗാണ് മൊത്തത്തിലുള്ളത്. ഒരു ചെറിയ ബാഗ്, ഇത് ക്യാബിൻ ബാഗേജ് ആണ്. പിന്നെ ഒരു ബാഗ് ഉണ്ട്, അതും ഒരു ക്യാബിൻ ബാഗേജ് ആണ്. പിന്നെ ഒരു ചെക്ക് ഇൻ ബാഗേജ് നമ്മൾ 10 kg പ്രയോറിറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാബിൻ ബാഗേജിന് വേണ്ടിയിട്ട് അവരൊരു ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡയമെൻഷനിൽ കൂടുതലുള്ളത് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഡയമെൻഷൻ നോക്കുന്ന സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അവർ നോക്കുക. പക്ഷെ നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് ഇവിടെ VNA-യിലേക്ക് വരുന്ന സമയത്ത് അതൊന്നും ആരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ഇവര് പറയുന്ന നമ്മുടെ ഇങ്ങനത്തെ ബാഗ് ആണെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ട് നോക്കാനാണ് പറയുന്നത്. പക്ഷെ ഞങ്ങള് തിരിച്ചു വെച്ചിട്ട് നോക്കിയിട്ട് ഓക്കെ ആണ്. എന്താ വെച്ചാൽ സീറ്റിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് കേറിയാ മതി എന്നുള്ളതാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മളെ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതാണ്. അധികം ബൾജി ആണെങ്കിൽ അവര് ചെക്ക് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അറിയില്ല ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ നോക്കുമെന്ന് അറിയില്ല. ഈ ബാഗ് എന്തായാലും ചെറുതാണ്. അപ്പൊ ഇത് ഓക്കെ ആണ്, കുഴപ്പമില്ല. ബാഗ് ലെങ്ത് ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് എക്സ്ട്രാ വലിയ ലഗേജ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റും ക്യാബിൻ ബാഗേജ് എന്ന്. അപ്പൊ അതിന്റെ പൈസ കൊടുത്തിട്ട്, എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് എടുക്കണം. അതിന്റെ ഡയമെൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് എടുത്തിട്ടില്ല. ക്യാബിൻ ബാഗേജ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബാഗും പ്ലസ് ഒരു ചെക്ക് ഇൻ ബാഗേജ് ആണ് നമ്മള് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്.
കസ്റ്റമർ കെയർ സർവീസ് വേർസ്റ്റ് ആണെന്നുള്ള റിവ്യൂസ് കണ്ടാണ് ഞങ്ങൾക്ക് ആകെ ചടച്ചു പോയത്. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ ഭാഗത്ത് നല്ല സർവീസാണ് കിട്ടിയത്. വിളിച്ച് കോള് കണക്ട് ആവാൻ അല്പം ഡിലേ ഉണ്ടായിരുന്നു എന്നത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയുള്ളൂ. ചെക്ക് ഇൻ ചെയ്യുന്നതിൽ ഒരു ചാർജ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അറിയാതെ പോയാൽ വീണ്ടും മണി ലോസ് ഉണ്ടാവും. യാത്രയുടെ മുന്നേ ഓൺലൈൻ ചെക്ക് ഇൻ നിർബന്ധമായിട്ടും ചെയ്യണം. എയർപോർട്ടിൽ ചെന്ന് ചെയ്യാൻ ഫീസ് കൊടുക്കണം. അറൌണ്ട് 169 ആണ് പെർ പാസഞ്ചർ ആവുക. ടൈം ഡിലേ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണ് എല്ലാവർക്കും. വിസയർ ബുക്കാക്കുന്നതിന് മുമ്പ് റിവ്യൂസൊക്കെ കുറേ നോക്കിയപ്പോൾ ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അനുഭവം വെച്ച് അബുദാബിയിൽ നിന്ന് ഡിപ്പാർച്ചർ ടൈം അറൌണ്ട് 2 hours ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഹംഗറിയിൽ നിന്ന് ഓൺ ടൈം ആയിരുന്നു. വിസയർ ഫ്ലൈറ്റ് മറ്റ് ലോങ് റണ്ണിങ് ഫ്ലൈറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞനാണ്. സീറ്റ് കംഫർട്ട് വളരെയധികം നോക്കുന്നവരാണെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ലെഗ് സ്പേസ് വളരെ കുറവാണ്. മാത്രമല്ല സീറ്റിംഗ് കുഷ്യൻ കുറവായതുകൊണ്ട് ലെസ് കംഫർട്ടായിരിക്കും. എയർ ഹോസ്റ്റസ് ഒക്കെ ആസ് ഓൾവേസ് നല്ല സർവീസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ തന്നെയാണ് വിസയർ എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ബട്ട് കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഞാനീ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും അനുഭവം വിസയർ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൺ ട്രാവലേഴ്സ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.